നെയ്യാറിന്റെ കരകളിലെ മണൽവാരലിനെ തുടർന്ന് വീട് നഷ്ടപ്പെട്ട ഡാർലി അമ്മൂമ്മ കനിവ് തേടി KPCC അധ്യക്ഷനും മുഖ്യമന്ത്രിക്കും മുന്നിലെത്തി. വീട് വെച്ച് നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്ന മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ റിപ്പോർട്ട് നൽകണമെന്ന് കളക്ടറോട് ആവശ്യപ്പെടുമെന്ന് അറിയിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. നെയ്യാറിന്റെ കരകളിൽ നടക്കുന്ന അനധികൃത മണലൂറ്റിനെതിരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ വ്യക്തിയാണ് നെയ്യാറ്റിൻകര ഓലത്താന്നി സ്വദേശിനി ഡാർലി. കഴിഞ്ഞ ഓഗസ്റ്റ് 4-നുണ്ടായ പേമാരിയിൽ ഡാർലി അമ്മൂമ്മ സ്ഥിരതാമസമാക്കിയിരുന്ന വീടും 24 സെന്റ് ഭൂമിയും ഒലിച്ചുപോയി. ഡാർലി അമ്മൂമ്മയ്ക്ക് വീട് വെച്ച് നൽകാമെന്ന് മുഖ്യമന്ത്രിയും കളക്ടറും റവന്യൂ മന്ത്രിയുമൊക്കെ ഉറപ്പു നൽകി 4 ദിവസമായിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് നീതി തേടി KPCC അധ്യക്ഷൻ VM സുധീരന് മുന്നിലെത്തിയത്. മുഖ്യമന്ത്രിയെ കാണണമെന്നായിരുന്നു VM സുധീരന്റെ നിർദ്ദേശം. ഇതുപ്രകാരം KPCC ഏകോപന സമിതി യോഗത്തിനെത്തിയ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ പ്രവർത്തകർക്കൊപ്പമാണ് ഡാർലി അമ്മൂമ്മ VM സുധീരനെ കണ്ടത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നായിരുന്നു മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ്. സെപ്റ്റംബർ 2 അടിയന്തര നടപടിയെടുക്കണമെന്ന് നിർദ്ദേശം നൽകിയ മുഖ്യമന്ത്രി വീണ്ടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് പ്രതിഷേധത്തിനിടയാക്കി. മുഖ്യമന്ത്രിയെ കാണുന്ന സമയത്ത് അർജന്റായിട്ട് ആക്ഷൻ എടുക്കണമെന്നും അതുമാത്രമല്ല വീട് സ്ഥലം കണ്ടെത്തി അവിടെ വീട് പണിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രി കളക്ടറോട് ഫോൺ ചെയ്ത് പറഞ്ഞു. അതിനുശേഷമാണ് കളക്ടറോട് ഞങ്ങൾ പോയി സംസാരിക്കുന്നത്. ഈ പേപ്പർ ഉണ്ടായിരുന്നു, അദ്ദേഹം ഒപ്പിട്ട പേപ്പറാണ് ഈ പേപ്പർ. ഇപ്പോൾ പറയുന്നു ഇനി വീണ്ടും പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കളക്ടറെ ഏൽപ്പിക്കണം, കളക്ടറെ പോയി ഈ പേപ്പറുമായിട്ട് വീണ്ടും പോയി കാണണമെന്ന് പറയുന്നു. അമ്മൂമ്മ ഇപ്പോൾ പെരുവഴിയിലാണ്, യാതൊരു നിർവാഹവുമില്ല, യാതൊരു സഹായവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. 24 സെന്റും വീടുമാണ് ഒലിച്ചു പോയിട്ടുള്ളത്. ഇരട്ടത്താപ്പ് നയമാണ് കളിക്കുന്നത്. കാരണം ആദ്യം പറയുന്നു ആക്ഷൻ എടുക്കാമെന്ന്, ഇപ്പോൾ പറയുന്നു ഇനി വീണ്ടും റിപ്പോർട്ട് ആവശ്യം. ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇത് മണൽ മാഫിയയുമായിട്ടുള്ള ഈ സർക്കാരിൻ്റെ അവിശുദ്ധമായ കൂട്ടുകെട്ടാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. വീട് നഷ്ടപ്പെട്ട ഡാർലി അമ്മൂമ്മ വർക്കിംഗ് വിമൻസ് അസോസിയേഷന് കീഴിലെ താൽക്കാലിക ഷെൽട്ടർ ഹോമിലായിരുന്നു താമസം. ഇപ്പോൾ സഹോദരിക്കൊപ്പം ചെറിയൊരു കുടിലിലാണ് താമസിച്ചു വരുന്നത്. പെൻഷൻ തുകയായ 3000 രൂപ കൊണ്ടാണ് ഡാർലി അമ്മൂമ്മയുടെയും സഹോദരിയുടെയും കുടുംബത്തിന്റെ ജീവിത ചെലവുകൾ മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി എനിക്ക് നന്മ ചെയ്തു തരാന്ന് പറഞ്ഞു. എനിക്ക് നന്മ ചെയ്യാനായിട്ട് പറഞ്ഞത് അവിടെയല്ല, അവളെ മുഖേന അവിടെയുള്ള വാലത്താണ് ഏരിയക്കാരും ഒത്തുകൂടി പോലീസുകാരും കൂടെ എനിക്ക് കിട്ടണം പേപ്പറുകളെല്ലാം മരിച്ചുടുകയും എന്തിനു എന്നെ കൊണ്ടിട്ട് കൊല്ലണം, എന്റെ ഭൂമി എനിക്ക് തരും, എനിക്ക് കയറി പോലെ അടുത്തങ്ങടെ കനത്ത് വരും വെള്ളം കുടിക്കാനായി. ഞാൻ ഈ പത്ത് കയറുന്നുണ്ട് മണൽ മാഫിയക്കെതിരെ ഡാർലി അമ്മൂമ്മ ഒറ്റയ്ക്ക് ധീരമായ സമരം നടത്തിയെങ്കിലും ഇന്നും നെയ്യാറിന്റെ കരകളിൽ മണൽ ഖനനം തുടരുകയാണ്. സർക്കാരാകട്ടെ നീതി നിഷേധിക്കുന്നുവെന്ന് മാത്രമല്ല അനധികൃത ഖനനം തടയാൻ നടപടിയെടുക്കുന്നുമില്ല. ഡാർലി അമ്മൂമ്മയ്ക്ക് നീതി ലഭിക്കും വരെ ശക്തമായ സമരം തുടരാനുള്ള തീരുമാനത്തിലാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ പ്രവർത്തകർ.